ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ വെട്ട് കഷ്ണങ്ങളിൽ നിന്ന് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലൊരു വരുമാനം നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലുള്ളൊരു വെട്ട് കഷ്ണത്തിൽ നിന്ന് തന്നെയാണ് ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് എത്രത്തോളം വലിപ്പത്തിൽ ബോ വേണോ അത്ര വലിപ്പത്തിലുള്ള സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള സ്ക്വയറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മെഷർമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ ഒരു കണക്കിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിനുശേഷം വേറൊരു പീസ് മെറ്റീരിയലിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ സ്ക്വയർ പീസില് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും, നാല് വശം സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കുക. അതിന് നാല് മൂല നല്ല കൂർത്ത് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് മറിച്ചെടുക്കുക. എന്തെങ്കിലും സൂചിയോ അല്ലെങ്കിൽ കത്രികയുടെ മോനോണ്ടൊക്കെ നമുക്കതൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്താൽ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങുള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സൂചി നൂലും എടുക്കുക. സൂചി നൂലെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതാ ഇതുപോലെ നമുക്കൊന്ന് തുന്നിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസ് 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഇതാ ഇതുപോലെ തുന്നിയെടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നന്ന ടൈറ്റാക്കിയിട്ട് ചുറ്റിയിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക. അതായത് രണ്ടറ്റമുണ്ടല്ലോ, ആ അറ്റം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. എന്നാലാണ് നല്ല ഭംഗിയിലുള്ള ഒരു ബോ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കണ്ട, ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ തുന്നിയ ഭാഗത്തൊന്ന് വെച്ചിട്ട് കെട്ടി കൊടുക്കുക. അതായത് നല്ല വശത്തല്ല, നല്ല വശം നമ്മൾ ആ കട്ട് ചെയ്യാത്ത ഭാഗമാണ് നല്ല വശം, കട്ട് ചെയ്ത ഭാഗം ബാക്കിലേക്ക് പോകണം കേട്ടോ. ആ രീതിയിൽ വേണം നമുക്ക് തുന്നി കെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ആ തുന്നിയ ഭാഗം ഒന്ന് ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതാ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ബോ നമുക്ക് കിട്ടും. വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ഹെയർ ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ട് നമ്മൾ ആ കെട്ടിട്ടില്ലേ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കടത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതാ ഈ രണ്ടറ്റങ്ങളുണ്ടല്ലോ, ആ അറ്റത്തിൻ്റെ നല്ല വശത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഹെയർ ബാൻഡിൻ്റെ ബേസിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കണ്ട, ആ കടത്തി കൊടുത്തു കൊടുത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബോവിൻ്റെ നല്ല വശത്ത്, അറ്റത്തിൻ്റെ നല്ല വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് കുറച്ച് ഉള്ളിലേക്കാവണ രീതിയിൽ, അതായത് ഈ ബലൂണിൻ്റെ ബലൂൺ സ്ലീവ് എന്നൊക്കെ കിട്ടിട്ടില്ലേ അതുപോലെ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. രണ്ട് സൈഡും നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അടുത്ത സൈഡ് ഒട്ടിക്കുന്നത് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാം. അപ്പം അതുപോലെ ചെയ്തെടുക്കുക. അണ്ട് ഇതുപോലെ ഒരു റാ ഷേപ്പിൽ നമുക്ക് കിട്ടും. പക്ഷെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് ഒട്ടിക്കിട്ടണ വരെ. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ പീസാണ് ആവശ്യമായിട്ടുള്ളത്. ആ ക്യാൻവാസിൻ്റെ ചെറിയ മൂന്ന് പീസ് എടുക്കുക. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മൂന്ന് ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടറ്റത്തും ഒട്ടിച്ചില്ലേ, ആ രണ്ടറ്റത്തും സെൻറ്റർ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണല്ലോ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്ക് താങ്ക് യു, ബൈ.